ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ദാ ഈ പിക്കിലുള്ള ഈ ഡിസൈനാണ്. ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ വീഡിയോ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആദ്യം തന്നെ ഇടണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ട് ഇത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ള നിങ്ങൾക്ക് പറഞ്ഞ് തരിക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ട് എന്നല്ല, ഒരു ടെൻഷനായിട്ടുള്ളൊരു സംഭവം. കാരണം ഞാനിത് പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നുള്ളതാണ്. കാരണം സ്റ്റിച്ച് ചെയ്യുക കട്ട് ചെയ്യുക എന്നുള്ളത് എനിക്കത് വലിയൊരു സംഭവമായിട്ടൊന്നുമില്ല. ഞാൻ വേഗം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യും. പക്ഷേ അതിങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഒരു ടാസ്ക്കായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അധികം നീട്ടി വലിച്ചിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് മാക്സിമം മനസ്സിലാവുന്ന രീതിയിൽ ഇത് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ഏതാണ് ക്ലോത്ത് എടുത്തിട്ടുള്ളതെന്നും എത്ര മീറ്റർ എടുത്തിട്ടെന്നും നോക്കാം. അപ്പം ഞാനിതിന് ടോപ്പിനും അതിൻ്റെ കോട്ടിനൊക്കെ വേണ്ടിയിട്ട് 5 മീറ്റർ ക്രീപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു എന്താ പറയുക, കുറച്ച് തടിച്ചിട്ടുള്ളൊരു മെറ്റീരിയലാണ്. എന്ന് വെച്ചിട്ട് ഒരുപാട് തടിയല്ല, പക്ഷേ ലൈനിങ് വെച്ചേ പറ്റൂ. ലൈനിങ് വെച്ചിട്ടില്ലെങ്കിൽ ഫുള്ള് നിഴലടിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത് സമ്മർ കൂളാണ്. സമ്മർ കൂൾ ഞാനൊരു 3 മീറ്റർ എടുത്തിട്ടുള്ളൂ. അങ്ങനെ 3-5 ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രീപ്പിൽ വരുന്ന ക്ലോത്താണ് ആദ്യം തന്നെ കട്ട് ചെയ്യേണ്ടത്. അത് ഇതേപോലെ 4 മടക്കി വെച്ചിട്ടുണ്ട്. നേരെ 4 മടക്കി വെക്കുക, ഫ്രണ്ടും ബാക്കും എന്നുള്ള രീതിയിൽ 4 മടക്കിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് നല്ല നിവർത്തിയിട്ട് നിലത്തി ഇങ്ങനെ വെച്ചിട്ടാണല്ലേ, കാരണം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ലെങ്ത്ത് എടുക്കണില്ല, കാരണം താഴത്ത് നമ്മൾ ഫ്രില്ല് കാണുന്നില്ല. കുറച്ച് ഒരു 5 ഇഞ്ചിലുള്ള ഫ്രില്ല് ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ. അപ്പോൾ ആ 5 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ ഫുൾ ലെങ്ത്ത് എടുക്കാൻ. അപ്പോൾ 5 ഇഞ്ച് മൈനസ് ചെയ്തിട്ടുള്ളതാണിത്. എൻ്റെ ഫുൾ ലെങ്ത്ത് 55 ഞാനിതിൽ 51 എടുക്കുന്നത്. കാരണം 1 ഇഞ്ച് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല, അത് നമ്മുടെ തയ്യൽ തുമ്പാണ്. അത് ആദ്യം തന്നെ കട്ട് ചെയ്യുക. ഇത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഒരു പാർട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇതാ ഇതേപോലെ മടക്കി താഴത്ത് 1 നമ്മൾ താഴത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇതാ ഇതേപോലെ അതിൻ്റെ ഒരു പാർട്ട് മേലെയുള്ളത് ഇങ്ങ് എടുക്കുക. എന്നിട്ട് ഇതിനെ നേരെ മടക്കിയിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവെക്കുക. ഓപ്പൺ ആയിട്ട് ഇത് ഇപ്പുറത്തെ സൈഡിലാണ് നമ്മളിനി ഓപ്പൺ ആയിട്ട് വെക്കുന്നത്. ഒരു ഭാഗം ഓപ്പണും ഒരു ഭാഗം ക്ലോസും ആയിട്ട്, കാരണം നമ്മൾ ഫ്രണ്ടിൽ വരുന്നില്ല, ഷർട്ട് മോഡൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നത്, അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗം ഓപ്പണും ഒരു ഭാഗം ക്ലോസുമാണ് ഉണ്ടാവുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് 1 ഇഞ്ച് മടക്കിയാൽ മതി. നിങ്ങൾ എത്രയാണോ നിങ്ങൾ മടക്കി കിട്ടേണ്ടത് ഇങ്ങനെ 1 ഇഞ്ച് മടക്കിയാൽ മതി. ഇതേപോലെ 1 ഇഞ്ച് ഫുള്ളായിട്ട് അപ്പുറത്തെ ഈ അറ്റം വരെ നമ്മൾ മടക്കിയിട്ട് ഇതേപോലെ വെക്കുക. ഇതേപോലെ ആക്കിയിട്ടാണ് വെക്കുക. സാധാരണ ഗൗൺ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇതേപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ മടക്കി എവിടെയാണ് നമുക്കിനി മെഷർമെൻറ്റൊക്കെ കൊടുക്കേണ്ടത്. നിങ്ങൾ ആ മടക്കിയതിന് ആരും ശ്രദ്ധിക്കണമെന്നില്ല, അത് അതിൻ്റെ വഴിക്ക് അതങ്ങനെ അങ്ങ് പൊക്കോളും. ഇനി നമ്മൾ അളവ് കൊടുക്കുമ്പോൾ ഇതാ ഈ ഒരു കറക്റ്റായിട്ട് ഇതേപോലെ എത്രയാണ് ഷോൾഡർ കറക്റ്റായിട്ട് കൊടുക്കുക. കോളർ വെച്ചിട്ടുള്ള ഷോൾഡറാണ്. അപ്പോൾ നമ്മൾ ഒരു 1/2 ഇഞ്ചെങ്കിലും കൂടുതൽ എടുക്കുക. കോളർ വെക്കുമ്പോൾ 1/2 ഇഞ്ച് കൂടുതൽ എടുത്തോ കുഴപ്പമില്ല. ഞാൻ അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആം ഹോള് ഇതൊക്കെ കൊടുക്കുക. ഇതൊക്കെ നമുക്ക് സാധാരണ ഗൗണിന് കൊടുക്കുന്ന അതേ സംഭവമാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി, ഇത് അങ്ങനെ വലിയൊരു സംഭവമായിട്ടൊന്നുമില്ല. അതേപോലെ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബോഡി ഷേപ്പ് എത്രയാണോ എന്നുള്ളതും കൂടി ഇതേപോലെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെയുള്ള ഷേപ്പും കൂടിയും കറക്റ്റായിട്ട് ഇവിടെ വരെ മാത്രമേ നമുക്കിനി അളവ് എന്ന് പറയാനുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ല ലൂസായിട്ടാണ് എടുക്കുക. നമ്മുടെ മാക്സി ഗൗണെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നില്ല. അതേപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഷേപ്പില്ല, ആ ഒരു ഇതേപോലെ ഇങ്ങനെയാണ് പോകേണ്ടത്. സൈഡ് ഓപ്പൺ ഇല്ലാണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക, അതേപോലെ അങ്ങോട്ടേക്ക് ഒരു കേവായിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇതിൻ്റെ കൂടെ തയ്യൽ തുമ്പും എക്സ്ട്രാ വെച്ചിട്ട് കട്ട് ചെയ്യുക. അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുക്കേണ്ടത് കോളറിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ നെക്ക് കട്ട് ചെയ്യണം. ഞാനിതേപോലെ 3 ഇഞ്ചിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. 2.5 ഇഞ്ചാണ് ഇറക്കം. ഫ്രണ്ടിൽ മാത്രമാണ് 2.5 ഇഞ്ച് എടുത്തിട്ടുള്ളൂ, ബാക്കിൽ എടുക്കുന്നില്ല. ഇങ്ങനെ വരക്കുമ്പോൾ ഒന്നിച്ച് ഇങ്ങനെ വരക്കുന്നതേ ഉള്ളൂ. ഫ്രണ്ടിൽ മാത്രമേ ഇതേപോലെ എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഇതേപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഫ്രണ്ടിൽ ഇത് മാത്രം അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിലത്തെ നെക്കിന് 1.5 ഇഞ്ച്. സാധാരണ നമ്മൾ കോളറിന് എങ്ങനെയാണോ കട്ട് ചെയ്യുക അതേപോലെ അതും കൂടെ കട്ട് ചെയ്ത് മാറ്റുക. അങ്ങനെ ഇതും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേണം നമ്മളിനി ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യാം. ഇതേപോലെ വെക്കുക. ഒന്നിച്ച് ആ മടക്കി വെച്ചതിന് ആ മടക്കിയത് അതേപോലെ തന്നെ ഉണ്ടാവണം. അതിൻ്റെ മേലെ കൂടെ കട്ട് ചെയ്യുക. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇവിടെ വേണേൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്ക്, കാരണം നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇവിടെയും കൊടുത്തേക്ക്, താഴെയും കൊടുക്കുക. അപ്പോൾ ആ ഇത് ഇത്രയാണ് നമ്മൾ മടക്കേണ്ടത് എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവും സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ഇനി നമ്മൾ ഈ മേലെ വരുന്ന കോട്ട്,
മേലെ വരുന്ന കോട്ട് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതാ നേരെ ബാക്കി വന്ന ആ പീസ് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മടക്കി വെക്കുക. ഓപ്പൺ ഇതാ ഈ സൈഡിലാണ് ഓപ്പൺ, ഞാൻ ലെഫ്റ്റ് സൈഡിലാണ് എൻ്റെ ഓപ്പൺ ഉള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ഒരു പീസ് എടുക്കുക, അതിനെ ഇതേപോലെ മടക്കിയിട്ട് ആ മടക്കിയത് എന്തായാലും മടക്കിയിട്ട് തന്നെ വെക്കണം, കാരണം അത് നമ്മുടെ അളവിൽ വരുന്നതല്ല, അത് നമുക്ക് മടക്കി തയ്ക്കാനുള്ളതാണ്. അപ്പോൾ അതൊരളവായിട്ട് ആരും എടുക്കണ്ട, ഇതേപോലെ മടക്കിയിട്ട് വെക്കുക. അപ്പുറത്തെ അറ്റം വരെ അതേപോലെ മടക്കി വെക്കുക. പിന്നെ ഈ കോട്ടിൻ്റെ ലെങ്ത്ത്, ഈ കോട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് 55 55 എടുക്കണം. ഈ മേലെ ഇപ്പോൾ വെച്ചിട്ടുള്ളതിൻ്റെ ലെങ്ത്ത് എടുക്കാൻ പാടില്ല, കാരണം ഈ മേലെ വെച്ചതിൽ നമുക്ക് ഫ്രില്ല് വരാനുണ്ട്. ഈ കോട്ടിൽ നമുക്ക് ഫ്രില്ലൊന്നുമില്ല, കോട്ട് താഴെ വരെ നമുക്ക് എത്രയാണോ ഫുൾ ലെങ്ത്ത് ആ ഫുൾ ലെങ്ത്തിനനുസരിച്ചിട്ടാണ് ഈ കോട്ട് വരുന്നത്. അപ്പോൾ 55 ലെങ്ത്ത് ഉണ്ടെങ്കിൽ 55 എടുക്കുക. പിന്നെ എക്സ്ട്രാ തയ്യൽ തുമ്പ് ഞാൻ പ്രത്യേകം എടുത്ത് പറയില്ല, നിങ്ങളെപ്പോഴും അത് നോക്കിയിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ നെക്കൊന്നും കട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്നുമില്ല, ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇതാണ് നമ്മുടെ കോട്ടിന് വരുന്ന പീസ്. ഇതിൽ നെക്കും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞു തരാം അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത്. ഇതിലിത്രയേ ഉള്ളൂ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ട് ഭാഗത്തും ഇതേപോലെയാണ് വരേണ്ടത്. ഇനി നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുക. ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ എങ്ങനെയാണോ ഗൗണ് കട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതും ചെയ്യുക. അങ്ങനെ ഒരു ഭാഗത്ത് ഇതേപോലെ മടക്കിയിട്ട് കൊടുക്കുക, ഒരു ഭാഗം ഓപ്പണും ഒരു ഭാഗം ക്ലോസും ആയിട്ടുള്ള രീതി തന്നെ എടുക്കുക. എന്നിട്ട് വേണം ആ ക്ലോത്ത് വെച്ചിട്ട് ഇതേപോലെ ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ട് അതേ അളവിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് താഴെ വരെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക, എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതും കൂടിയും കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഏറ്റവും താഴെ വെക്കാനുള്ള ഫ്രില്ല്. അതിന് രണ്ടായിട്ട് ക്ലോത്തിന് നേരെ ഇതേപോലെ രണ്ടായിട്ട് ഇങ്ങനെ വെച്ചിട്ടാണുള്ളത്. ഇനി താഴെ വെക്കേണ്ട ഫ്രില്ലിൻ്റെ അളവ് നമ്മൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യണം, എന്നിട്ടേ സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനെല്ലാം പോകാവുള്ളൂ എത്ര അളവാണ് എന്നുള്ളത്. ഞാനിപ്പോൾ ഏറ്റവും താഴത്ത് വെക്കുന്ന ഫ്രില്ല് 5 ഇഞ്ചിലാണ്. അപ്പോൾ 5 ഇഞ്ച് ഫ്രില്ല് എന്ന് പറയുമ്പോൾ ഞാൻ 6 ഇഞ്ചിൽ കട്ട് ചെയ്യണം, കാരണം മേലെയും താഴെയും 1/2 ഇഞ്ച് 1/2 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇത് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 4 ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, കാരണം ഫ്രണ്ടിൽ ഒരു ഭാഗത്ത് 1 ലെയറ്, അപ്പുറത്തെ ലെയറ് അങ്ങനെയായിട്ട്, പിന്നെ ബാക്കിലത്തേക്ക് 2 എണ്ണം ഒന്നിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു അളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും എത്ര എത്രയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതേപോലെ 4 പീസ് ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മളിനി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടി, ഒരു ഭാഗത്തേക്ക് ഓരോന്ന്, പിന്നെ ബാക്കിലത്തേക്ക് 2 പീസ്. അതിന് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറയാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലൈനിങ് പീസ്, ഏത് ഫ്രണ്ടിലത്തെ ലൈനിങ് ഒറ്റ പീസായിട്ടുണ്ടല്ലോ, ഫ്രണ്ടിലിപ്പോൾ 2 പീസ് ഉണ്ടാവും ലൈനിങ്ങും ബാക്ക് പീസ് ഫുള്ളായിട്ട് 1 പീസും ഉണ്ടാവുക. ആദ്യം തന്നെ ലൈനിങ്ങിൻ്റെ ഈ താഴത്തെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. ഈ ലൈനിങ്ങിൻ്റെ താഴത്തെ ഭാഗം ഇത് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഭാഗത്തെ ലൈനിങ്ങും മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ വെക്കുക. അതായത് ഇതേപോലെ ഒറ്റ പീസാണ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ മേലെ നമ്മുടെ ക്ലോത്ത്, നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്ലോത്ത് ഇല്ല, ഇവിടെ മാർക്കെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് ആം ഹോളിൻ്റെ അവിടെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും നീറ്റായിട്ട് കിട്ടും. അത് എന്താ പറയുക, ആദ്യമായിട്ടെല്ലാം അടിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് ആം ഹോളിൻ്റെ അവിടെയെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടുന്നാണ് നമുക്ക് ഇതേപോലെ ആ മാർക്ക് ചെയ്ത് വെച്ചതില്ല, അത് ഉള്ളോട്ടേക്ക് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ആ ഒരു അളവിന് കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി സ്ട്രെയിറ്റ് ആയിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് താഴെ വരെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക, ലൈനിങ് ഉള്ളിലേക്ക് അതും കൂടി മടക്കുക ഒന്നിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൈനിങ്ങും നേരത്തെ ഇതേപോലെ തന്നെ സെയിം ആയിട്ട് കട്ട് ചെയ്തെടുക്കണമെന്ന് അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നേരെ താഴെ വരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴെ വരെ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോക്കി നോക്കി നിങ്ങൾ ചെയ്യുക, അങ്ങനെ വളഞ്ഞൊന്നും പോകാത്ത രീതിയിൽ അങ്ങനെ താഴെ വരെ കൊടുത്ത് അത് ഇതേപോലെയാണ് ഉണ്ടാവുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭാഗമാണ് ഇത്. ഇനി സെയിം നമ്മൾ അപ്പുറത്തെ സൈഡ് ചെയ്യുമ്പം മാറിപ്പോവാൻ പാടില്ല,
ലെഫ്റ്റ് തന്നെ രണ്ട് പീസും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ അബദ്ധം പറ്റിയ ആൾക്കാരുണ്ട്, ആരുമില്ല, ഞാൻ തന്നെയാണ്. എനിക്കും അങ്ങനെ പലപ്പോഴും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക, ലെഫ്റ്റും ലെഫ്റ്റും തന്നെ ആവാൻ പാടില്ല, ലെഫ്റ്റും റൈറ്റും, അങ്ങനെ രണ്ട് പീസ് കിട്ടണം. അപ്പോൾ നോക്കിയിട്ട് അതും സെയിം ഇതേപോലെ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ രണ്ട് ഭാഗവും കിട്ടിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. ഇത് ഇതേപോലെ ലെഫ്റ്റ് റൈറ്റ് രണ്ട് ഭാഗത്തേക്കും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ നെക്കും കാര്യങ്ങളെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങോട്ട് വെക്കുക. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതാ ഇതേപോലെയാണ്. ഇതിൻ്റെ മേലെ ഇങ്ങനെയാണ് വെക്കേണ്ടത്. അത് അപ്പുറത്ത് ഏത് സൈഡിൽ വേണേലും വെക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം, റൈറ്റോ ലെഫ്റ്റോ അത് കുഴപ്പമില്ല. പക്ഷേ വെക്കുന്നത് ഇത് ഇതേപോലെ ആയിരിക്കണം വെക്കേണ്ടത്. ഈ രണ്ട് പീസ് ഇങ്ങനെ വെച്ചിട്ട് ഒന്നിൻ്റെ മേലെ ഒന്നിങ്ങനെ ആയിട്ടിങ്ങനെ വെക്കുക. കാണുമ്പോൾ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ട പോലെയേ തോന്നാവുള്ളൂ, അതേപോലെ. പക്ഷേ ക്ലോസും ആയിരിക്കും. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മേലെ നിന്ന് താഴെ വരെ നമുക്ക് ബട്ടൺസ് ഇടുന്നതാണെന്ന്, പക്ഷേ ഫുള്ളായിട്ട് ക്ലോസ് ആയിരിക്കും. ആ മേലെ ഈ ഇത്രയും ഭാഗം, നമ്മുടെ തല പോകാനുള്ള ഭാഗം മാത്രം നമ്മുടെ ഒഴിച്ചു വിടുകയുള്ളൂ. ഇത്രയും ഭാഗം നമ്മൾ ഒഴിച്ചു വിടും. എന്നിട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇത്രയും ഒരു ആകെ ഇത്തിരി ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ, ഇത് കണ്ട ഇത്രയും ഗ്യാപ്പ്. അവിടുന്ന് അങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക, താഴെ വരെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ നോക്കി നോക്കി സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ ക്ലോസ് ആയിട്ടാണ് വരേണ്ടത്. അങ്ങനെ താഴെ അറ്റം വരെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക, സ്റ്റിച്ച് ചെയ്യുക. ആ മേലത്തെ ആ ലൈനിൽ തന്നെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ലൈൻ സ്റ്റിച്ച് ചെയ്ത പോലെ ഒന്നും ഉണ്ടാവില്ല, അത്രയും നീറ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് ആ ലൈനിൻ്റെ മേലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരിക. താഴെ എത്തുമ്പം കുറച്ചൊരു ഗ്യാപ്പ് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുക. അറ്റം വരെ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല, എല്ലാവരും ഭംഗിക്ക് വേണ്ടി കൊടുക്കുന്നേ ഉള്ളൂ. അതായത് ഇതേപോലെ വെച്ചിട്ട് അവിടത്തേക്ക് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെയും ഒന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നീറ്റായിട്ട് കിട്ടും, ഒന്ന് ക്ലോസ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്ത് അവിടത്തേക്ക് ക്ലോസ് ചെയ്ത് അങ്ങനെ ഫ്രണ്ട് പാർട്ട് നമ്മൾ എന്താ പറയുക, ഇതും സെറ്റായി, ഇത് സെറ്റായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ള അടുത്തത് കോട്ടാണ്. കോട്ട് ചെയ്യുന്നതാണ് ഇനി നമുക്ക് കാണിക്കാനുള്ള. രണ്ട് പീസ് നമ്മൾ ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നെക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഇത് ഈ ടോപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഈ ഷോൾഡറിൻ്റെ അളവ് നോക്കാം. നമ്മൾ കോട്ടിൻ്റെ ക്ലോത്ത് എടുക്കുക, ഇതിൻ്റെ മേലെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ആം ഹോളിൻ്റെ അവിടെയെല്ലാം കറക്റ്റായിട്ട് ഇതേപോലെ വെക്കുക. ആ ഇത് അളവ് കറക്റ്റാണ്, നമുക്കപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇതേപോലെ കറക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരേണ്ടത് ഇതാ, ഇത്രയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത്രയും ഈ ഇത്രയും വരെ നമുക്ക് കോട്ടുള്ളൂ. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക, ഇത് ഇത്രയും നമുക്ക് മടക്കി വെക്കണം എന്ന്. മനസ്സിലായില്ല? അങ്ങനെയാണ് നമ്മൾ ഇതാ ഇത്രയും ഇവിടെ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും. ഇത്രയും നമുക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് എന്നുള്ളത്. അതിൽ കൂടുതൽ വേണ്ട, കാരണം അത്രയും ഭാഗത്തേക്കാണ് നമ്മൾ കോട്ട് കൊടുക്കുന്നുള്ളൂ. ഇത്രയും വീതിയുള്ളത് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുക. അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ നേരെ അവിടത്തേക്ക് ഇത്രയും വീതിയിൽ നമ്മൾ മടക്കി കഴിഞ്ഞാൽ പക്ക ബോറാവും. അപ്പോൾ അത്രയും വീതി നമ്മൾ മടക്കി വെക്കില്ല. അപ്പോൾ അതിനെ രണ്ടായിട്ട് മടക്കുക. ഇതാ ഇതേപോലെ ഒന്ന് മടക്കി, എന്നിട്ട് ഒന്നും കൂടി മടക്കി. അപ്പോൾ എന്തായി, കുറച്ചും കൂടി നല്ല ഫിനിഷിങ്ങും കിട്ടും. കാരണം നല്ല വീതിയിൽ സെൻറ്ററിൽ നല്ല അടങ്ങി ഒതുങ്ങി അവിടെ നിന്നോളും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് താഴെ വരെ ഒരു ലൈന് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ തന്നെയാണ് നമ്മൾ നോർമലി കോട്ടും സ്റ്റിച്ച് ചെയ്യുന്നത്, ഇതേപോലെ തന്നെയാണ്. പക്ഷേ അതിന് പിന്നിൽ ഒരു പീസും കൂടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഞാൻ വേണേൽ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ വേണേലിടാം, അത് വരുന്ന ദിവസങ്ങളിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിപ്പം നോക്കാം. ഇത് ഇതേപോലെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ സ്ട്രെയിറ്റ് ആയിട്ട് അപ്പുറത്തെ അറ്റം വരെ അങ്ങനെ രണ്ട് ഭാഗത്തും ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട രണ്ട് ഭാഗവും ഇപ്പോൾ ഇതേപോലെ ഫിനിഷായിട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും വീതിയിലും വരും, അപ്പോൾ നല്ല കാണാനൊരു നീറ്റായിരിക്കും, അങ്ങനെ വളഞ്ഞിട്ടൊന്നും നിൽക്കില്ല ഇത്ര വീതി ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പീസിൻ്റെ കൂടെ നമുക്ക് താഴത്തുള്ള ആ ഫ്രില്ല് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ മാത്രമേ ഈ ഫ്രണ്ട് പാർട്ട് ഫുള്ളായി ഫിനിഷായി എന്ന് പറയാൻ പറ്റുള്ളൂ. രണ്ട് ഭാഗത്തും ഫ്രില്ല് ആദ്യമേ കൊടുത്ത് വെക്കുക, എന്നിട്ട് നമുക്ക് കോട്ട് ഫിറ്റ് ചെയ്യാം. ഇതേപോലെ നാല് പീസാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ നാലൊന്നും വേണ്ട, നമുക്ക് ഒരു ഭാഗത്തേക്ക് ഒരെണ്ണം, ലെഫ്റ്റിലേക്കൊന്ന് റൈറ്റിലേക്കൊന്ന്, അങ്ങനെ ഓരോരു പീസ് നമുക്ക് ഫ്രില്ല് കൊടുക്കുക. സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫ്രില്ല് കൊടുക്കുക. ഇതേപോലെ വെച്ചിട്ടുണ്ട്, കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുക്കുക. ഒരുപാടൊന്നും ഫ്രില്ല് കൊടുക്കാനുണ്ടാവില്ല, ഒരു ഇഞ്ചെല്ലാം ഗ്യാപ്പ് വെച്ചിട്ട് ഓരോന്നോരോന്ന് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ, കാരണം ഒറ്റ പീസേ എടുത്തിട്ടുള്ളൂ നമ്മൾ. ഇതേപോലെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഫ്രില്ലിൻ്റെ അപ്പുറത്തെ അറ്റത്ത് ഈ എൻഡിലൊന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അത് ഞാൻ എടുത്ത് പറയണില്ല, അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതാ ഈ രണ്ട് ഭാഗത്ത് നിന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഫ്രണ്ട് പാർട്ട് ഓക്കെ ആയി എന്ന് പറയാം, ഓൾമോസ്റ്റ് ഫിനിഷായി. ഇനി നമുക്ക് ചെയ്യാനുള്ള ആ കോട്ട്
ഇതിൻ്റെ മേലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള, കോട്ടിൻ്റെ നല്ല തന്നെ ഇങ്ങനെ മേലെ വെക്കുക, എന്നിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഇവിടുത്തേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുക. പിന്നെ ആം ഹോളും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്ക്. ആം ഹോള് മാത്രമല്ല, അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഈ രണ്ട് ഭാഗത്തും ഇതേപോലെ പിൻ ചെയ്ത് വെക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഈ ആം ഹോളിൻ്റെ അവിടെ വരെ ചെയ്യുക. ആദ്യം ഇതേപോലെ, പിന്നെ ആം ഹോളും കൊടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗവും സെയിം ഒരുപോലെ തന്നെ ചെയ്ത് വെക്കുക. അങ്ങനെ രണ്ട് ഭാഗത്തെ ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ്, അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ചെയ്യാനുള്ള ഇതിൻ്റെ സൈഡിൽ, ഇതിൻ്റെ സൈഡും കൂടി സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ അത്രയും നമുക്ക് നീറ്റായിട്ട് പിന്നെ ബോഡി ഷേപ്പൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കോട്ടിനെയും കൂടി ഒന്ന് എന്ത് ചെയ്ത് ഇതിൻ്റെ സൈഡിലായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കണ്ട. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത്, അപ്പോൾ ഇനി അത് ഇളകി പോവില്ല, കറക്റ്റായിട്ട് അവിടെ നിന്നോളൂ. ഇതേപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നെ ബോഡി ഷേപ്പൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു സൈസ് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ടൈം വേസ്റ്റാണെന്ന് ആരും വിചാരിക്കരുത്. കാരണം അതിൻ്റെതായ നീറ്റിൽ കിട്ടണേൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അന്നേരം നല്ല നീറ്റായിട്ട് കിട്ടും ബോഡി ഷേപ്പൊക്കെ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ചെയ്യാനുള്ള ഈ രണ്ട് പീസ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇത് താഴത്ത് വെക്കാനുള്ള നമ്മുടെ എന്താ പറയുക, ബാക്കിലത്തെ പാർട്ടിൽ താഴത്ത് വെക്കാനുള്ള ഫ്രില്ല്, അതിന് നമ്മൾ അതാണ് കൊടുക്കേണ്ടത്. ഫുള്ളായിട്ട് താഴെ അപ്പുറത്തെ അറ്റം വരെ ഫ്രില്ലിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിനി ബാക്കിലത്തെ പാർട്ട് ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഫുള്ളായിട്ട് ബാക്കിലത്തെ പാർട്ടിൽ ഇങ്ങനെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കൊടുത്ത് ഇനി നമുക്ക് ബാക്കിൽ ലൈനിങ് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ ലൈനിങ്ങും കൂടി ആ ബാക്കിലൊന്ന് ഫിറ്റ് ചെയ്യുക. അതും ഒന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് അങ്ങനെ ചെയ്യുക, നേരിട്ട് അങ്ങോട്ട് ഷോൾഡർ ജോയിൻ ചെയ്താൽ പോരെയെന്ന്. പക്ഷെ അങ്ങനെ കൊടുക്കുന്നത് ഒരു വൃത്തി ഉണ്ടാവില്ല. നമ്മൾ എന്തായാലും ചെയ്യുന്നത് നമ്മൾ മര്യാദക്ക് വൃത്തി ചെയ്യുക, അത് അപ്പോഴേ അതിൻ്റെ ഒരു നീറ്റ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എത്ര എക്സ്പീരിയൻസ് ആണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കും. എത്ര ടൈമില്ലാണ്, ടൈം നമുക്കില്ല, എത്രയും പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ ഇതേപോലെ രണ്ട് ഭാഗത്തെ ഷോൾഡറും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ഇതേപോലെ വെച്ചിട്ട് രണ്ട് ഷോൾഡറും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കോട്ട് അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ടൊന്ന് ചെയ്യാം. അപ്പോൾ ഇതേപോലെ രണ്ട് ഭാഗത്തും ഷോൾഡർ ഒന്ന് ഫിറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ നടുക്ക് ഒരു നെക്ക് കാണുന്നുണ്ടല്ലോ, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ അതൊന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ട, ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു, അതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി. ഇനിയിപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള നെക്കിൽ കോളർ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഷർട്ടിൻ്റെ കോളറാണ് വെച്ചിട്ടുള്ളത്. ഷർട്ടിൻ്റെ കോളർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതിൽ നല്ല ക്ലിയർ ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനത് വേണമെങ്കിൽ ഇതിൽ മെൻഷൻ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ, വേണേൽ അതൊന്ന് കാണുക. ഇത് കോളർ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്ത ആൾക്കാർ, നിങ്ങൾക്കിതിന് ചൈനീസ് കോളർ വെക്കണം എന്നുള്ള ആൾക്കാർക്ക് അങ്ങനെയും വെക്കാം, അതെല്ലാം ഷർട്ടിൻ്റെ കോളർ തന്നെ വേണമെന്നുള്ള ആൾക്കാർക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ഇതേപോലെ റൗണ്ടായിട്ടാണ് നമ്മൾ അളവെടുക്കേണ്ടത്. ഇപ്പം 16 നമുക്ക് റൗണ്ട് നെക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ആ 16 ഞാനിതാ ഇതേപോലെ കോളറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വരെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടാവും. നമ്മളെ നെക്ക് ബാൻഡ് ചെയ്യുന്ന വീഡിയോയിൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഫുള്ളായിട്ട് ഇതേപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ്. ഇനി അതിൻ്റെ ബാക്കി നമുക്കിത് കാണിക്കാം. ഇതേപോലെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അപ്പുറത്തെ സൈഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ആ വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻവാസ്, അതിൽ ഇതേപോലെ ഒട്ടിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പുറത്തെ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അവിടത്തേക്ക് നിർത്താം. ഇതുവരെ ഓക്കെ. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ചെയ്യാനുള്ള ക്ലോത്ത്, ഇതിനെ സൈഡിലുള്ള ക്ലോത്ത് വേണ്ട, കുറച്ച് ലെങ്തി ആയിട്ട് കാണുന്ന, അത് അത്രയും ലെങ്തി നമുക്ക് വേണ്ട. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള അത്രയും ഗ്യാപ്പും ഒരു എത്രയാണോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ, ഒരു 1/4 അല്ല, ഒരു 1/2 മതിയാവും, 1/2 ഒന്നും വേണ്ട, അത് കൂടുതലാണ്. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ബാക്കി നമുക്ക് പീസ് ആ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെ കൂടുതലുള്ള പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റണം, എന്നിട്ട് മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇതേപോലെ വെച്ചിട്ട് അവിടെ എല്ലാം ഒന്ന് ക്ലിയർ ആക്കി വെക്കുക, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് അപ്പുറത്തെ സൈഡ് വരെ കട്ട് ചെയ്യുക.
ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നേരെ ഇതേപോലെ മടക്കി അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക, അവിടെ ഇതേപോലെ കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്യുക. ഇതാണിതിൻ്റെ സെൻറ്റർ. ഇനി നമുക്ക് ഈ ടോപ്പിൻ്റെയും ഇതേപോലെ സെൻറ്റർ കണ്ട ഇതേപോലെ വെച്ചിട്ടാണ് നമ്മളതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുന്നത്. അതും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ വെക്കുക. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ഇതിൽ കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ എടുക്കുക. താഴത്താണ് വെക്കേണ്ടത്, താഴത്താണ് വെക്കുക, മാറിപ്പോകാൻ പാടില്ല. മേലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യരുത്, താഴെ വെക്കുക. ഉള്ളിൽ ഇതേപോലെ വെച്ചിട്ട് വേണം നമ്മളിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ മേലത്തെ ഭാഗത്താണ് നമുക്ക് തയ്യൽ തുമ്പ് കാണുക. പുറത്ത് കാണുമ്പോൾ നമ്മൾ ഇരിക്കുക, അയ്യോ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ മേലെ വരുന്നത് ക്ലോസ് ആയിട്ട് കിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത് ഇതേപോലെ വെച്ചിട്ട് അപ്പുറത്തെ സൈഡ് വരെ വട്ടത്തിൽ സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, ഇതേപോലെ അങ്ങനെ അപ്പുറത്തെ അറ്റം വരെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരറ്റത്ത് നല്ല തുടങ്ങിയത്. സെൻറ്ററിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ എടുത്ത് ഇതിൻ്റെ ഈ എൻഡിൽ, ഈ എൻഡ് വരെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ ആ ഒരു അളവ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക. കണ്ടോ, ഈ അറ്റം വരെ നിനക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടി. സെയിം അതേപോലെ അപ്പുറത്തെ സൈഡിലും ചെയ്യാം. നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ടേക്കും ചെയ്യാം. അങ്ങനെ അപ്പുറത്തെ അറ്റം വരെ ചെയ്ത് കഴിഞ്ഞ് ഇതാ ഇതേപോലെയാണ് ഉണ്ടാവേണ്ടത്. ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത് ഇതാ ഇതേപോലെയാണ് ഇത് ഉണ്ടാവുക. പുറത്തേക്ക് ഇങ്ങനെ ക്ലോത്തൊക്കെ ഇങ്ങനെ കാണും. ഇനി അതിനെ നമുക്കൊന്ന് പ്രസ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വെച്ചിട്ട് ഈ ഭാഗം ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വയ്ക്കുക. ഇതേപോലെ വെച്ച് അപ്പുറത്ത് എൻഡ് വരെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ അതിനെ ഒന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തത്. ഇനി ഇതേപോലെ അതിൻ്റെ മേലെ പിന്നെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. ഇതേപോലെ അപ്പുറത്തെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്യാം. അവിടെ കോട്ടുണ്ട് മേലത്തെ, അപ്പോൾ അതും ഒന്ന് നോക്കുക. അതിൻ്റെ മേലെ കൂടി അങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല, അതെല്ലാം നോക്കി നോക്കി ചെയ്യാം. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വിട്ട് തന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ നമ്മൾ അപ്പുറത്തെ എൻഡ് വരെ കറക്റ്റായിട്ട് ക്ലോത്തൊക്കെ ഉള്ളിലാക്കി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പുറത്തെ എൻഡ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അവിടത്തേക്ക് സ്റ്റോപ്പ് ചെയ്യില്ല. അവിടെ നിന്ന് കുറച്ച് മേലെ ഇതേപോലെ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് പതിച്ചിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോളർ ഫിനിഷായി. അപ്പുറത്തെ ഈ അറ്റം വരെ ചെയ്യുക, അവിടത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ നമ്മൾ കോളർ നെക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഇതേപോലെയാണ് ഉണ്ടാവുക, കറക്റ്റായിട്ട് നീറ്റായിട്ട് നമുക്ക് കിട്ടും. അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ സൈസും കാര്യങ്ങളും എടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലാണ് നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം സ്റ്റിച്ചിങ്ങിൽ. ഇനി നമുക്ക് കൊടുക്കാനുള്ള സ്ലീവാണ്. സ്ലീവ് കുറച്ച് ഡിസൈൻ ഉണ്ട്, അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ഇടാം, അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സ്ലീവ്. ഇനി നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ താഴത്തൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ഇതേപോലെ ഫിറ്റ് ചെയ്തിട്ട് കൊടുക്കാം അപ്പുറത്തെ അറ്റം വരെ. രണ്ട് ഭാഗത്തെ സ്ലീവ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്ത് എന്താ രണ്ട് ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കാനുള്ള ഇതിൻ്റെ ബോഡി ഷേപ്പ് മാത്രമാണ്. നമുക്ക് ബോഡി ഷേപ്പ് കൊടുക്കാം. ബോഡി ഷേപ്പ് കൊടുക്കുമ്പോൾ ദാ ഇവിടുന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സ്ലീവിൻ്റെ ഇവിടെ വരെയാണ് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് ഡിസൈൻ സ്ലീവിൻ്റെ ഡിസൈനിൽ എടുത്ത് പറയാം. ഇനി ഇവിടുന്ന് മുതൽ നമ്മൾ ഷേപ്പ് ചെയ്യാം, ഇവിടുന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ ബോഡി ഷേപ്പ് കൊടുക്കുമ്പോൾ ഇതേപോലെ വരിക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു മേലത്തെ രണ്ട് പാർട്ടും ഉള്ളിലത്തെ കോട്ടും കാര്യങ്ങളും ലൈനിങ്ങും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് സൈസ് നോക്കി വെക്കുക. ഈ വരുന്ന സെൻറ്ററിലുള്ളത് സെൻറ്ററിൽ തന്നെ ഉണ്ടാവണം. പിടിച്ച് വലിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊരു ഭാഗത്താവും. അപ്പോൾ അത് കറക്റ്റായിട്ട് വെക്കുക. നിങ്ങൾക്ക് വേണേൽ എന്തെങ്കിലും പിൻ ചെയ്യണമെങ്കിൽ പിൻ ചെയ്തിട്ട് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇനി നമ്മൾ ഇതേപോലെ കൊടുത്തിട്ട് ഇവിടത്തേക്കാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന പരിപാടി ഒന്നുമില്ല, ഇവിടത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ എടുത്തിട്ട് ഇത് മൂന്നും ഒന്നിച്ചിട്ട് എൻഡ് വരെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈനിങ് വേറെയും ചെയ്യും, അപ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. ഈ എൻഡിലെത്തുമ്പോൾ താഴത്തുള്ള ഈ പാർട്ട് ഉണ്ടാവും നമ്മുടെ ബാക്കിലത്തെ, അത് ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് വെക്കണ്ടായിരുന്നു, ഞാനത് മറന്നുപോയി.
അപ്പോഴത്തേക്കും നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്ന് കണ്ടില്ലേ. എന്നിട്ട് പിന്നെ നമ്മൾ ബാക്കിലത്തെ പാർട്ട് ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. ബാക്കിലത്തെ പാർട്ട് അല്ല, കോട്ട്, രണ്ട് കോട്ടുമാണത്. ബാക്കിലത്തെ പാർട്ടിൽ നമ്മൾ ഇത് വെച്ചിട്ടുണ്ടല്ലോ, ഫ്രില്ല് വെച്ചിട്ടുണ്ടല്ലോ, ആ കോട്ടിൻ്റെ എൻഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ മറന്നുപോയത്. അപ്പോൾ അതും ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയും സ്റ്റോപ്പില്ലാണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം. അങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതാ ബട്ടൺസ് വെച്ച് നമുക്ക് അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ബട്ടൺസൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാത്രം അതിൻ്റെ ഒരു രസം ഉണ്ടാവുള്ളൂ. എത്രയാണോ ഓരോരോ ഗ്യാപ്പ് വെച്ചിട്ട് താഴെ വരെ ബട്ടൺസ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാ അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈന്. ഞാൻ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളതെന്ന് വിചാരിക്കുന്നത്. എന്തായാലും അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻസിലിടുക, അപ്പോൾ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്രമേ ഇനി എനിക്ക് നെക്സ്റ്റ് ടൈം എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് ബെറ്റർ ആക്കിയിട്ടില്ല ചെയ്യണമെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിഞ്ഞേ പറ്റൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഷെയർ ചെയ്യുക ഇൻസ്റ്റയിൽ. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോസുമായിട്ട് വരാം. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് വേണം. താങ്ക് യു. ബൈ ബൈ.